അയ്യവർക്കം എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ജഗതി ഉദയനാണ് കാര്യത്തിൽ പറയും പോലെ ലോഡ് കണക്കിന് കുറ്റികളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഇനി ഇതിൽ പശുവിനെ കെട്ടാം എന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കെയർ റെയിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ കേന്ദ്രം കെയർ റെയിൽ എടുത്ത് തോട്ടിലോട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ സർക്കാരും നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ അണ്ണനുമൊക്കെ ബജറ്റിൽ കെയർ റെയിലിന് എന്തെങ്കിലും ദാ തരുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പക്ഷേ ആദ്യം തന്നെ കേന്ദ്രം കെയർ റെയിലിൻ്റെ കാര്യത്തിൽ കേരളത്തിനെ കണ്ടമൊഴി പൊട്ടിച്ചു. കേന്ദ്രം കൃത്യമായിട്ട് ചോദിച്ചത് എത്ര രൂപയാവും എന്നാണ് പറഞ്ഞത്, 75,000 crore എന്നാണ് ആദ്യം തന്നെ കേരളം കേന്ദ്രത്തിന് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചത് തന്നെ കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥർ വിചാരിച്ചതാണ് ഈ കോടിക്കൊന്നും ഒരു വിലയും ഇല്ലേടെ എന്ന്. ഇവിടെ 1,000 crore വാക്സിൻ വാങ്ങിക്കാൻ എടുക്ക ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളമാണ് 75,000 crore കെ റെയിൽ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനേ പറ്റില്ല എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാമല്ലോ. കാരണം വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് കഴിഞ്ഞ തവണത്തെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നത്. ശാസ്ത്രജ്ഞൻ അന്ന് പറഞ്ഞത് ഈ പഹയമാതിരി നമുക്ക് അവസാന വാക്സിൻ തരാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ 2,000 crore ഇപ്പോൾ എടുത്ത് ഊരി അടിക്കും, വാക്സിൻ മേടിക്കും, എല്ലാവർക്കും കുത്തിവയ്ക്കും, കേരളം പിറ്റേ ദിവസം പഴയതുപോലെയാകും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഈ മാങ്ങാണ്ടിയോട് അടുക്കുമ്പോഴാണല്ലോ മാങ്ങയുടെ പുളിപ്പറയൂ എന്ന് പറയുന്നത് പോലെ കാര്യത്തോടടുത്തപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞനടക്കം കൈ ഇങ്ങനെ മലത്തി കാണിച്ചു. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു മുട്ടക്കാട്ടം ബക്കറ്റും പ്ലക്കാർഡും ഒക്കെ പിടിച്ച് വാക്സിൻ ചലഞ്ച് പിരിവ് എന്നൊക്കെ പറഞ്ഞ അന്യായമായിട്ടുള്ള ബഹളമായിരുന്നു ഇവിടെ കിടന്ന്. അതൊന്നും നാട്ടുകാർ മറന്നിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ 75,000 crore മുടക്കി കേരളയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഉപയോഗവും ഇല്ലാത്തൊരു സംഭവം കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴാണ് കേന്ദ്രം പറഞ്ഞത് പൊഞ്ഞുമോനെ ഇത് 75,000 crore ഇതൊന്നും നിൽക്കില്ല, ഇത് കുറഞ്ഞത് 1,00,000 crore എങ്കിലും ആവും. അപ്പോൾ കേരളം പറഞ്ഞു അത് നമുക്കറിയാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, കടമെടുക്കാനുള്ള പരിധി ഇത്തിരി പോലെ ഉയർത്തി തന്നാൽ മതി എന്നാണ് കേരളം കേന്ദ്രത്തോട് പറഞ്ഞത്. അപ്പോഴാണ് കേന്ദ്രം കേരളത്തോട് പറഞ്ഞത് കടമെടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എടുത്താൽ എടുത്ത കടം കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ പാടുപെട്ടും എന്നാണ് കേന്ദ്രം കേരളത്തോട് പറഞ്ഞത്. ഇതുകൂടി ആയപ്പോൾ പിന്നെ എല്ലാം പൂർത്തിയായി. പിന്നെ ഇപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോൾ ചെറിയൊരു നീക്കം നടത്തി നോക്കി, റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചപ്പോൾ കേരളയിൽ എന്തെങ്കിലും തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞ ശേഷം കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളയിൽ എന്തെങ്കിലും തരണമെന്നല്ലേ, കേരളയിലേ വേണ്ട എന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. പോരാത്ത ഇനി അടുത്ത 4 വർഷത്തിനകം 400 വന്ദേഭാരത് എക്സ്പ്രസ്സുകൾക്കാണ് കേന്ദ്രം അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ 400 വന്ദേഭാരത് എക്സ്പ്രസ്സുകളുടെ ശരാശരി വേഗം എന്ന് പറയുന്നത് 180 മുതൽ 200 km ആണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു 8 ട്രെയിന് വാങ്ങിച്ചെടുത്താൽ പോരെ, ഇത്രയും വലിയ തുകയൊന്നും ചിലവാകത്തില്ലല്ലോ, കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിച്ചൂടെ എന്നാണ് പിണറായി വിജയൻ സഖാവിനോട് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ശശി തരൂർ പോലും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ശശി തരൂരിനോട് പറഞ്ഞത് അങ്ങനെ പറ്റില്ല, എനിക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പൊന്നും പറ്റില്ല, എനിക്ക് പാടൊക്കെയുള്ള സ്റ്റെപ്പൊക്കെ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് 1,00,000 crore ഇത് പണി കഴിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്രം ഇങ്ങനെ വന്ന് കേരളത്തിലെ കുറ്റി മൂടോടുകൂടി പിഴുതെറിഞ്ഞത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത്. പോരാത്ത തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതിക്ക് അനുമതി ഇല്ലെന്ന് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പദ്ധതിക്ക് അനുമതി നൽകാൻ സാധിക്കില്ല, DPRൽ അടക്കം വ്യക്തതയില്ല എന്നാണ് കേന്ദ്രം കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിനും വ്യക്തതയില്ല. കഴിഞ്ഞ തവണ കേരളത്തിന്റെ ടാബ്ലോ നിരസിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയത്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ടാബ്ലോയുടെ ഫ്രണ്ടിൽ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് വലിയ പ്രതിഷേധം നടത്തിയത്. ഈ DPR കൊടുക്കുമ്പോൾ പിണറായി വിജയന്റെ ഒരു പടം കൂടെ വെച്ച് കൊടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ സഖാവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവായി പോയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്തതായിട്ട് പദ്ധതിയെക്കുറിച്ച് കേരളം നൽകിയ DPR പൂർണ്ണമല്ല എന്നുള്ളത് ഒരു കാര്യം, പരിസ്ഥിതി പറഞ്ഞ ഒന്നും തന്നെ നടത്തിയിട്ടില്ല, പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലും യാതൊരുവിധ വ്യക്തതയില്ല, പദ്ധതിയുടെ പരിസ്ഥിതി സാമൂഹിക പഠനങ്ങൾ അടക്കം വേറും കൂറയാണ് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി കെ റെയിൽ എന്ന് പറയുന്ന സാധനം എടുത്ത് 8 മടക്കി പോക്കറ്റിലോട്ട് വച്ചാൽ മതി എന്നുള്ളൊരു നിലയിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത 25 വർഷത്തേക്ക് കെ റെയിലിൽ നിന്ന് കൈയിട്ട് വാരി പാർട്ടിയെ വളർത്താമെന്നുള്ളൊരു മോഹം കൂടിയാണ് അവിടെ പൊരിഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ശരി.